2014-ൽ പുറത്തിറങ്ങിയ The Maze Runner എന്ന മൂവിയുടെ രണ്ടാം ഭാഗമായി 2015-ൽ റിലീസായ സിനിമയാണ് Maze Runner Scorch Trials. Maze Runner എന്ന മൂവി സീരീസിന്റെ രണ്ടാം ഭാഗമായ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ആദ്യ സിനിമയായ The Maze Runner ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് തോമസിനെയാണ്. അവൻ മുമ്പ് സംഭവിച്ചതുപോലെ ഒരു കേജിനുള്ളിൽ കിടന്ന് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നതായി ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ അവന്റെ കൂടെയുള്ളവർ ഇറങ്ങി ഓടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ അവൻ എഴുന്നേറ്റ് ആ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്നു. ഉടൻ അതിലുള്ള പട്ടാളക്കാർ അവനെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറയുകയും അവൻ നോക്കുമ്പോൾ മുന്നിലെ വലിയ ഒരു ബിൽഡിംഗിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവരുടെ പിറകെ ഒരുപാട് സോംബികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പട്ടാളക്കാർ വെടിവെച്ച് തോമസിനും കൂട്ടർക്കും പോവാനായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സോംബികൾ കൂട്ടമായി അവിടേക്ക് എത്തുകയും ഹെലികോപ്റ്റർ പറന്നു പൊങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ തോമസ് ഉള്ളിലേക്ക് കയറി കതവടഞ്ഞിരിക്കുകയാണ്. അവനോടൊപ്പം കഴിഞ്ഞ സിനിമയിൽ രക്ഷപ്പെട്ട എല്ലാവരുമുണ്ട്. അവരിപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു റൂമിൽ കിടക്കുന്ന അവരെയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. അയാളെ കണ്ട് നിങ്ങൾ ആരാണെന്നൊക്കെ തോമസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കാൻ കാരണം ഞാനാണെന്ന് അയാൾ പറയുന്നു. ശേഷം എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് അയാൾ നടക്കുകയും അവരെല്ലാവരും അയാളുടെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. ഇത് സുരക്ഷിതമായ ഒരു സ്ഥലമാണെന്നും പുറത്തുള്ള എല്ലാത്തിൽ നിന്നും സേഫായി നിൽക്കാൻ കഴിയുമെന്നും ഒക്കെ അയാൾ പറയുന്നു. ഇവിടെ നിങ്ങളെ പുറത്തു നിന്ന് ആരും ആക്രമിക്കാൻ വരില്ല, പുറത്തുള്ള ആരും നിങ്ങളെ കണ്ടെത്തുകയും ഇല്ലെന്ന് അയാൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് മിൻഹ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഫ്ലെയർ വൈറസിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ മൂലമായിരിക്കും ഇനി മനുഷ്യരുടെ നിലനിൽപ്പെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു വാതിലിനടുത്തെത്തുകയും ഈ വാതിലിനപ്പുറം ഇനി നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് ഉപയോഗിച്ച് ആ വാതിൽ അൺലോക്ക് ചെയ്ത് തുറക്കുന്നു. അങ്ങനെ അവർ അതിനുള്ളിലെത്തി കുളിച്ച് ശുദ്ധിയായി ലാബിലെത്തിയിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുകയും വ്യായാമമൊക്കെ ചെയ്ത് അവർ ഫ്രഷ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഒരാൾ വന്ന് തോമസിനോട് കൂടെ വരാൻ പറയുകയും അവൻ അയാളോടൊപ്പം പോവുകയും ചെയ്യുന്നു. നേരത്തെ കണ്ട ആളിനോട് സംസാരിക്കാനാണ് അവനെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. അങ്ങനെ അയാൾ ആ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരു ചോദ്യത്തിന് മാത്രം നീ ഉത്തരം തന്നാൽ മതിയെന്ന് പറയുന്നു. നിങ്ങളെ മുമ്പ് മെയ്സിൽ അടച്ചിട്ട വിക്കഡ് എന്ന ടീമിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ പണ്ടപ്പോഴോ അവർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നതായി എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെന്നും പിന്നീട് അവരെന്നെ മെയ്സിലേക്ക് അയച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നും അവൻ പറയുന്നു. നീ വിക്കഡ് എന്ന ടീമിന്റെ കൂടെയാണോ കൂട്ടുകാരുടെ കൂടെയാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്റെ കൂട്ടുകാർ എന്റെ കൺമുന്നിൽ കിടന്നാണ് മരിച്ചതെന്നും അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂട്ടുകാരുടെ കൂടെയാണെന്നും അവൻ പറയുന്നു. ശരിയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നീയും നിന്നോടൊപ്പമുള്ളവരും ഇവിടെയുള്ള മറ്റു കുട്ടികളുമായി ചേരണമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവനെ നേരെ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴാണ് തന്റെ പ്രായമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. ഇത്രയും പേരുണ്ടെന്ന് കണ്ട് അവൻ അവിടെയുള്ളവരെ നോക്കി നിൽക്കുകയും ശേഷം തന്റെ ടീമിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവർ അവിടുത്തെ മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുമ്പോഴാണ് അവരും തങ്ങളെപ്പോലെ ഏതോ മെയ്സിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാവരെയും വിക്കഡ് എന്ന ടീമിൽ നിന്ന് ഇവർ രക്ഷിച്ചതാണോ? ഇവിടെ എത്തിയിട്ട് നിങ്ങൾ എത്ര കാലമായെന്ന് തോമസിന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്നും ഇവിടെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത് അവനാണെന്നും അവർ പറയുന്നു. ഇതിനിടെ അവിടുത്തെ മെയിൻ ആൾ അവിടേക്ക് വന്നുകൊണ്ട് ഞാൻ പേര് വിളിക്കുന്നവരെല്ലാം എഴുന്നേൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഓരോരുത്തരെയായി വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സമയം അവിടെ നേരത്തെ വന്ന പയ്യൻ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേര് വിളിച്ചവരെല്ലാം അവർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് മിൻഹ ചോദിക്കുമ്പോൾ അത് നമുക്കും അറിയില്ലെന്നും ചിലപ്പോൾ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയതായിരിക്കാമെന്നും ഒക്കെ അവർ പറയുന്നു. ഇതിനിടെ ട്രീസായെ അവർ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് അതെന്താണെന്ന് മനസ്സിലാവാതെ തോമസ് അവളെ വിളിച്ചുകൊണ്ട് ഒപ്പം ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും സെക്യൂരിറ്റികൾ അവനെ തടയുന്നു. അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ ചോദ്യങ്ങളിൽ നിന്ന് അവർ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ അന്നവർ റൂമിലേക്ക് ചെല്ലുകയും തോമസ് കൂട്ടുകാരനോട് ട്രീസയെ അവർ എന്തുകൊണ്ടായിരിക്കും പ്രത്യേകം മാറ്റി കൊണ്ടുപോയതെന്ന് ചോദിക്കും. അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പോൾ ആലോചിക്കണ്ടെന്നും കിടന്നുറങ്ങാനും അവൻ പറയുകയും അന്ന് രാത്രി അവർ ഉറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തോമസ് അപ്പോഴും ഉറങ്ങാതെ കിടക്കുകയാണ്. ഇതിനിടെ അവനെ ആരോ വിളിക്കുന്നതായി തോന്നുകയും എഴുന്നേറ്റ് കട്ടിലിനടിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള പയ്യൻ മിണ്ടരുതെന്നും എന്നോടൊപ്പം വരാനും പറയുന്നു. തോമസ് അവരോടൊപ്പം കയറുന്നത് ഒരു എയർവെന്റിലേക്കാണ്. അവൻ പോകുന്നതിനോടൊപ്പം തോമസും കുറെ ദൂരം ഇഴഞ്ഞിഴഞ്ഞ് അതിനുള്ളിലൂടെ പോവുകയും ഒടുവിൽ അവൻ ഒരിടത്ത് നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ ഇത് വന്നൊന്ന് നോക്കാൻ പറയുന്നു. അങ്ങനെ തോമസ് അവിടേക്ക് ചെന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു ഡോക്ടർ നടന്നു വരികയും അവരോടൊപ്പം ഡെഡ് ബോഡി പോലുള്ള എന്തോ സാധനം ഉരുട്ടിക്കൊണ്ടു പോകുന്നതായി കാണുകയും ചെയ്യുന്നു. അവർ നേരെ കാർഡ് ഉപയോഗിച്ച് അവിടുത്തെ വാതിൽ തുറന്ന ശേഷം ആ വസ്തുക്കളെല്ലാം അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ എല്ലാ രാത്രിയിലും സംഭവിക്കുന്നുണ്ടെന്നും നേരത്തെ പേര് വിളിച്ച് കൊണ്ടുപോയവരുടെ ബോഡിയാണോ ഇതെന്ന് എനിക്ക് അറിയില്ലെന്നും അവൻ പറയും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആരും ഇവിടെ നിന്ന് പുറത്തു കടക്കില്ലെന്നാണെന്ന് അവൻ പറയുന്നു. ഇതോടെ തോമസിനും ആകെ സംശയമാവുകയും ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് അവൻ പറയുമ്പോൾ നീ എന്തിനാണ് എന്നെ ഇത് വിളിച്ച് കാണിച്ചതെന്ന് ചോദിക്കുന്നു. ഈ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് എന്തോ സംശയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും ആ സംശയം എനിക്കുമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇത് കാണിച്ചതെന്നും അവൻ പറയും. ഇതോടെ ഈ സ്ഥലത്തുള്ളവർ തങ്ങളെ രക്ഷിക്കാൻ വന്നതല്ലെന്ന് തോമസിന് തോന്നുകയും നിന്റെ പേരെന്താണെന്ന് അവനോട് ചോദിക്കുമ്പോൾ ആരിസ് ആണെന്ന് അവൻ പറയുകയും ചെയ്യും. അങ്ങനെ പിറ്റേന്നും ഇന്നലെ കണ്ട ആൾ വന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ തിരഞ്ഞെടുത്തവരെയെല്ലാം പേര് വിളിക്കുന്നു. ശ്രമിക്കുന്നു. ഇതിനിടെ തോമസ് കൂട്ടുകാരോട് ഇന്നലെ ഞാൻ കണ്ട വാതിലിനപ്പുറം എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും ആ കൊണ്ടുപോയതെല്ലാം ശവശരീരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും അവൻ പറയും. അങ്ങനെ അയാൾ അന്ന് തിരഞ്ഞെടുത്തവരെല്ലാം വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ്. സെക്യൂരിറ്റി കാർഡ് വെച്ച് ഡോർ തുറക്കുന്നത് കണ്ട് തോമസിന് ഒരു ഐഡിയ തോന്നുകയും അവൻ ചാടി എഴുന്നേറ്റ് അയാളുടെ നേർക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവനും അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റി കാർ തടയുകയും നീ അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറയുകയും ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ടും അവർ പോകാൻ സമ്മതിക്കാത്തതിനാൽ അവൻ അവരെ തള്ളിയിട്ട് ഓടാൻ ശ്രമിക്കുകയും അവർ തടഞ്ഞു നിർത്തി അവിടെ ആകെ പ്രശ്നമാവുകയും ചെയ്യുന്നു. ഉടൻ മെയിൻ ആൾ അവിടേക്ക് വന്നുകൊണ്ട് തോമസിനെ അടക്കി നിർത്തുകയും പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം അപ്പോൾ തന്നെ റൂമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നീ എന്തിനാണ് അയാളോട് വഴക്കുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഈ കാർഡ് തട്ടിയെടുക്കാനായിരുന്നു എന്ന് അവൻ പറയുന്നു. ഇതുപയോഗിച്ച് നമുക്ക് ആ വാതിലിനപ്പുറത്ത് എത്താൻ കഴിയുമെന്ന് അവൻ പറയുമ്പോൾ നീ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണെന്നും നമ്മളെ വിക്കറ്റ് എന്ന ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിച്ചത് ഇവരാണെന്നും നീ ഒന്ന് അടങ്ങാനും ഒക്കെ പറയുന്നു. നിങ്ങളൊന്നും കരുതുന്നത് പോലെയല്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോമസ് പറയുകയും പെട്ടെന്ന് അടിയിലെ വെന്റ് പൊളിച്ച് ആരിസ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് അതിനുള്ളിലേക്ക് കയറുകയും എനിക്ക് എന്തായാലും അതിനുള്ളിൽ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും എത്രയും വേഗം ഞാൻ മടങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ അവർ നേരെ വെന്റിന്റെ അപ്പുറത്തെത്തി താഴേക്ക് ഇറങ്ങുന്നു. ശേഷം ആ വാതിലിനടുത്തെത്തി കാർഡ് വെച്ച് അത് തുറക്കുകയും ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അവിടെ മറ്റൊരു വാതിൽ കൂടി കണ്ട് തോമസ് നോക്കുമ്പോൾ തന്റെ അടുത്തായി എന്തൊക്കെയോ വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നതായി അവന് മനസ്സിലാവും. അങ്ങനെ ആ വാതിൽ തുറന്ന് അവർ ഉള്ളിലേക്ക് കടക്കുകയും അവിടുത്തെ കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചുകൊണ്ടുപോയവരുടെ ശരീരങ്ങളൊക്കെയാണ് പരീക്ഷണങ്ങൾക്കായി അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിനിടെ അവിടെ ട്രെസയെ പോലെ ഒരു പെൺകുട്ടിയുടെ ശവശരീരം കാണുകയും അവൻ പേടിയോടെ ചെന്ന് നോക്കുമ്പോൾ അത് ട്രെസ അല്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതിനിടെ തങ്ങളുടെ പിന്നിലെ വാതിൽ തുറക്കുന്നത് കണ്ട് അവർ ഓടി ഒളിച്ചു നിൽക്കുന്നു. അവിടുത്തെ മെയിൻ ആളാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് തോമസും കൂടെയുള്ളവനെ നോക്കി നിൽക്കുകയാണ്. അവർ നേരെ ചെന്ന് അവിടുത്തെ സ്ക്രീൻ ഓണാക്കിയ ശേഷം ഡോക്ടർ പേജ് എന്ന ഒരു സ്ത്രീയോട് വീഡിയോയിലൂടെ സംസാരിക്കാൻ തുടങ്ങും. ആ സ്ത്രീയെ കാണുമ്പോൾ തന്നെ തോമസ് ഞെട്ടിപ്പോകുന്നു. കഴിഞ്ഞ തവണ മെയ്സിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ സ്വയം വെടിവെച്ച് മരിച്ച സ്ത്രീയാണിതെന്ന് അവന് മനസ്സിലാവുന്നു. നിങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ എന്തായെന്ന് അവർ അയാളോട് ചോദിക്കുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നും പുതിയ റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെന്നും ഒക്കെ പറയുന്നു. നിങ്ങൾ റൈറ്റ് ആം കണ്ടെത്തിയോന്ന് അവർ ചോദിക്കുമ്പോൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അയാൾ പറയുകയും അവരാണ് നമ്മുടെ ഇപ്പോഴത്തെ ശത്രു എന്നും അവരും ഈ കുട്ടികളെ കിട്ടാനാണ് നോക്കി നടക്കുന്നതെന്നും മര്യാദയ്ക്ക് കാര്യങ്ങളെല്ലാം നടത്താനും അവർ പറയുന്നു. എല്ലാം ഞാൻ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്തോ തീരുമാനിച്ച് നടക്കാൻ തുടങ്ങുന്നു. അവർ കാണാതെ തോമസ് ഒളിച്ചിരിക്കുകയാണ്. അവർ തങ്ങളുടെ റൂമിലേക്കാണ് വരുന്നതെന്ന് അവന് മനസ്സിലാവുകയും എത്രയും വേഗം അവർ തിരിച്ച് റൂമിലേക്ക് ചെല്ലുകയും ചെയ്യും. അവിടെ ചെന്ന ശേഷം നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്നും അവർ എന്തോ തീരുമാനിച്ച് നമ്മളുടെ അടുത്തേക്ക് വരികയാണെന്നും ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും ഒക്കെ അവൻ പറയുന്നു. അവൻ എത്രയും വേഗം ആ ഡോറ് തുറക്കാൻ കഴിയാത്ത തരത്തിൽ ഓരോന്ന് വെച്ച് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ കൂടെയുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ട പേജ് എന്ന ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും നമ്മളെ കാണിക്കാൻ എന്തൊക്കെയോ ഉടായ്പ് കാണിച്ചതാണെന്നും ഒക്കെ അവൻ പറയും. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് അവർ പറയുമ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് വിക്കറ്റ് എന്ന ടീമിന്റെ കൂടെയാണെന്നും ഇവർ നമ്മളെ സഹായിക്കുന്നവരല്ലെന്നും അവൻ പറയുന്നു. നമ്മളെ മെയ്സിനുള്ളിൽ ഇട്ട് പരീക്ഷിച്ചവർ തന്നെയാണ് ഇവരെന്നും അവൻ പറയുന്നു. അപ്പോഴേക്കും മെയിൻ ആളും കൂടെയുള്ളവരും തോമസും കൂട്ടരുമുള്ള റൂമിന്റെ അടുത്തെത്തുകയും അവർ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഉള്ളിൽ ലോക്കാക്കി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ തുറക്കാൻ കൂടെയുള്ളവരോട് ആംഗ്യം കാണിക്കുകയും അവർ ഡോർ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ നിന്ന് തോമസും കൂട്ടരും രക്ഷപ്പെട്ടിരിക്കുന്നതായി കാണുകയും ചെയ്യും. അവർ വെന്റിലൂടെ മറ്റൊരിടത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടാമെന്ന് തോമസ് പറയുമ്പോൾ നിങ്ങൾ നേരെ പോയിക്കൊള്ളാനും ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ വരാമെന്നും ആരിസ് പറയുകയും അങ്ങനെ അവർ രണ്ട് വഴിയായി പിരിയുകയും ചെയ്യുന്നു. എന്നാൽ തോമസും കൂട്ടരും നേരെ ഒരു ഡോക്ടറിന്റെ മുന്നിലേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവിടെ മുഴുവൻ അപകട സൈറൻ മുഴങ്ങുന്നു. ഇതോടെ അവർ ചാടിയതാണെന്ന് ഡോക്ടറിന് മനസ്സിലാവുന്നു. ഈ സമയം മെയിൻ ഹെഡ് നേരെ കൺട്രോൾ റൂമിലേക്ക് വന്ന് CCTV ചെക്ക് ചെയ്യുമ്പോൾ തോമസും കൂട്ടരും ഡോക്ടറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നൊരിടത്ത് വെച്ച് ഒരാൾ തോക്കുമായി എതിരെ വരുന്നത് കാണുകയും അയാൾ വെടിവെക്കുമ്പോഴേക്കും അവർ കഷ്ടിച്ച് അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നു. എന്നാൽ തിരിഞ്ഞോടുന്നതിനിടെ മിൻഹ ഒന്ന് നിൽക്കുകയും അയാൾ അവിടേക്ക് ഓടി വരികയാണെന്ന് മനസ്സിലാക്കി അവനും അവിടേക്ക് ഓടി ചെല്ലുകയും ചെയ്യുന്നു. അയാൾ അവിടെ എത്തുമ്പോൾ തന്നെ അവൻ ചവിട്ടിയിടുകയും തോമസ് അവിടേക്ക് വന്ന് അയാളുടെ തോക്ക് കൈക്കലാക്കുകയും ചെയ്യുന്നു. അവർ തോക്ക് ചൂണ്ടി എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് ട്രീസയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശേഷം അവളെ വിളിച്ചുണർത്തി നമുക്ക് ഇപ്പോൾ തന്നെ പോകണമെന്നും ഇതെല്ലാം വിക്കറ്റിന്റെ ടീമുകളാണെന്നും അവൻ പറയുന്നു. അപ്പോഴേക്കും കുട്ടികളെ തിരക്കി വന്നവർ ഡോറിനടുത്ത് എത്തിയിരിക്കുകയാണ്. അവർ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് തോമസ് അവിടെ ഇരുന്ന കസേര എടുത്ത് പുറകിലുള്ള ഗ്ലാസ് അടിച്ചു പൊളിക്കുകയും ശേഷം അവരെല്ലാം അതുവഴി അപ്പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഒരുവിധം അവർ ഓടിച്ചെന്ന് ഡോർ തുറക്കുമ്പോൾ തോമസിന്റെ മുന്നിലായി ഒരാൾ വരികയും മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അയാൾക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നു. മറിഞ്ഞു വീഴുന്ന അയാളുടെ ദേഹത്ത് മുഴുവൻ കറണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ഓടി നേരെ ഏറ്റവും പുറത്തെ വാതിലിനടുത്ത് അവർ എത്തുകയും അവിടെ ചെന്ന് കാർഡ് സ്വൈപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും അത് വർക്കാവുന്നില്ല. അപ്പോഴേക്കും തങ്ങളുടെ തൊട്ടടുത്തായി അവിടുത്തെ മെയിൻ ഹെഡായ ജാൻസനും കൂട്ടരും എത്തിയിരിക്കുകയാണ്. ഈ വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ട് തോമസ് അവരോട് അലറി വിളിക്കുന്നു. നീ കാണിക്കുന്നതൊക്കെ മണ്ടത്തരമാണെന്നും ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുകയാണെന്നുമൊക്കെ അയാൾ പറയുമ്പോൾ നീയൊക്കെ വിക്കറ്റിന്റെ ആളുകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അവൻ പറയുന്നു. ഇതോടെ അവർക്കെല്ലാം മനസ്സിലായെന്ന് അയാൾ അറിയുകയും നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ നിന്ന് ആ ഡോർ തുറക്കാൻ കഴിയില്ലെന്ന് അയാൾ പറയുകയും ചെയ്യും. പെട്ടെന്ന് ആ ഡോർ അൺലോക്കായി തുറക്കുകയും അവർ നോക്കുമ്പോൾ പുറത്തുനിന്ന് ആരിസാണ് അത് തുറന്നത്. ഇതോടെ എല്ലാവരും അവിടെ നിന്ന് പുറത്തിറങ്ങുകയും തോമസ് അവരുടെ നേർക്ക് തുരുതിരെ വെടിവെച്ച ശേഷം തോക്ക് അവിടെ ഇട്ട് ഓടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ജോൺസൺ ആ ഡോർ അടയ്ക്കാൻ വയർലെസിലൂടെ പറയുകയും ആ ഡോർ അടയാൻ തുടങ്ങുകയും ചെയ്യുന്നു. തോമസ് എങ്ങനെയെങ്കിലും അപ്പുറത്ത് കടക്കാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി അടയാറാവുന്നതിന് മുമ്പ് തന്നെ അവൻ കഷ്ടിച്ച് അതിന്റെ അടിയിലൂടെ രക്ഷപ്പെടുന്നു. ശേഷം അവർ അതിന്റെ ലോക്ക് അടിച്ച് തകർക്കുകയും ഇതോടെ ജോൺസന് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ശേഷം അവിടെ കിടക്കുന്ന ആളിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക് അവർ കൈക്കലാക്കുകയും അയാളോട് പോയി ചാവാൻ കാണിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഓടി പുറത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഓടി നേരെ അവർ മെയിൻ ഡോറിന്റെ അടുത്തെത്തുകയും അതിന്റെ ലോക്ക് അടിക്കുന്നതോടെ പുറം ലോകത്തേക്കുള്ള ആ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ കാറ്റടിക്കുന്ന ആ മരുഭൂമിയിലൂടെ ഓടി മുകളിലേക്ക് കയറുമ്പോൾ പിന്നിലുള്ളവരെല്ലാം തങ്ങളെ അന്വേഷിച്ച് അവിടെ മുഴുവൻ നടക്കുകയാണ്. അവരുടെ ഒന്നും കയ്യിൽപ്പെടാതെ അവരെല്ലാവരും ഒരിടത്ത് ഒളിച്ചു നിൽക്കുകയും പതിയെ അവിടെ നിന്ന് ദൂരേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുവിധം ഓടി ഓടി വലിയ ഒരു കെട്ടിടം പോലുള്ള സ്ഥലത്തിന്റെ അടുത്തെത്തുകയും അവിടെ ഗ്ലാസിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇവിടെ സുരക്ഷിതമായി ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരായി ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അതിനുള്ളിലെത്തുന്ന അവർക്ക് ഇത് എവിടെയാണെന്നും എന്താണ് സംഭവമെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഇവിടെ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോമസ് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയാൻ ട്രിസ പറയുന്നു. യഥാർത്ഥത്തിൽ ആ ആളുകൾ വിക്കറ്റ് എന്ന കമ്പനിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ മെയ്സിൽ അടച്ചിട്ടതെല്ലാം അവരാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മരിച്ചതായി നമ്മൾ കണ്ട ആ സ്ത്രീയെ ജീവനോടെ ഞാൻ ഇവിടെ കണ്ടു. അവർ ഓരോ ദിവസവും നമ്മുടെ ഇടയിൽ നിന്ന് പേര് വിളിച്ചു കൊണ്ടുപോയവരുടെ എല്ലാം മൃതദേഹങ്ങൾ ഞാൻ കണ്ടു. അവരാരും ജീവിച്ചിരിപ്പില്ല. അവരുടെ ശവശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട എന്തൊക്കെയോ നമ്മുടെ രക്തത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളെയും അവർ കൊല്ലും. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഹാരിസ് അവിടെ ഇടപെടുകയും റൈറ്റ് ആം എന്ന് പറയുന്ന ഏതോ ടീമിനെ പറ്റി ജെയ്സൺ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന തോമസ് മിക്കവാറും റൈറ്റ് ആം എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാവും. അവർ ഇവർക്ക് എതിരായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ അവരടുത്താണ് പോവേണ്ടത്. അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് തോമസ് പറയുന്നു. ഇതിനിടെ ഒരുത്തൻ ഇത് വന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ അവിടേക്ക് വിളിക്കുന്നു. അവർ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ മനുഷ്യരുടെ കാൽപ്പാടാണ് കാണുന്നത്. ഇതോടെ ഇങ്ങോട്ട് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ അതിന്റെയൊക്കെ ഉള്ളിലേക്ക് കയറി അവിടെയുള്ള സാധനങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡ്രസ്സൊക്കെ കണ്ട് ഇവിടെ ആരൊക്കെയോ താമസമുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ അവർക്ക് ആവശ്യമായ ഡ്രസ്സുകളും ലൈറ്റും ഒക്കെ എടുക്കുകയും അവിടെ നിന്ന് മറ്റൊരു ഹാളിലേക്ക് അവർ ചെല്ലുകയും ചെയ്യും. അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കസാരയിൽ ഇരിക്കുന്ന അഴുകിയ ഒരു ശവശരീരം അവർ കാണുന്നു. ആ ശവത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ബൾബ് അവർ ശ്രദ്ധിക്കുകയും അപ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇതോടെ അവിടെ എന്തൊക്കെയോ ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെയും അവർ അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മിൻഹോ അവിടെ ഇരിക്കുന്ന ജനറേറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുകയും അത് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ ജനറേറ്ററിന്റെ പവർ ഓൺ ആവുകയും അവിടുത്തെ ലൈറ്റുകളും ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം കത്താൻ തുടങ്ങുകയും ചെയ്യും. ഇത് കണ്ട് മിൻഹോ സന്തോഷിക്കുമെങ്കിലും പിന്നിൽ നിന്ന് ഒരു സോംബി പെട്ടെന്ന് തോമസിനെ ആക്രമിക്കാൻ വരുന്നു. അത് വാതിലിനപ്പുറത്ത് നിന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ പിന്നിൽ നിന്ന് ഒരു സോംബി അവിടേക്ക് ഇറങ്ങി വരുന്നു. അത് അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവർ അതിനെ അടിച്ചിടുകയും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെയും സോംബികൾ അവിടെ നിന്ന് ഓടി വരുന്നതായി കാണുകയും ചെയ്യും. ഇതോടെ അവർ ഓടിച്ചെന്ന് അപ്പുറത്തെ റൂമിൽ കയറി കതകടയ്ക്കുകയും അത് കുറ്റിയിടാൻ കഴിയാത്തതിനാൽ തോമസ് അത് അമർത്തി പിടിച്ചുകൊണ്ട് മിൻഹോ ഓടിച്ചെന്ന് അവിടെ ഇരിക്കുന്ന അലമാരി ആ ഡോറിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. എന്നാൽ അവർ നോക്കുമ്പോൾ അവിടെ മുഴുവൻ സോംബികളാണ്. പിന്നിൽ നിന്ന് എല്ലാം കൂടി കൂട്ടത്തോടെ ഇളകിയിരിക്കുന്നു. ഇതോടെ അവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ സമയം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ മറ്റുള്ളവർ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് തോമസും മിൻഹോയും ഓടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് വരുന്നതായി കാണുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുന്നതിനിടെ അവരുടെ പിന്നാലെ സോംബികൾ കൂട്ടത്തോടെ വരുന്നതായി അവർ കാണുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും ഓടാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. ഇതോടെ അവരെല്ലാവരും കൂട്ടത്തോടെ ഓടുന്നു. സോംബികൾ അവരുടെ പിറകെ വരികയാണ്. അവർ അവിടുത്തെ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഷോപ്പിംഗ് മാളാണ്. എന്നാൽ ഓടി ഒരിടത്തെത്തുമ്പോഴേക്കും തങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു സോംബി വരുന്നതായി അവർ കാണുകയും ഹാരിസ് നേരെ അതിന്റെ കാലിലടിച്ച് തറയിലിടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റുള്ള സോംബികൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. മുകളിലേക്ക് വരാൻ തോമസ് ഉറക്കെ വിളിച്ചു പറയുകയും ഇതോടെ അവരെല്ലാവരും ഓടി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. മുകളിലെത്തിയ ശേഷം രക്ഷപ്പെടാനായി അവർ ആഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു സോംബി ന്യൂറ്റന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അത് അവനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ മറ്റുള്ളവർ അവിടേക്ക് വന്ന് ആ സോംബിയെ ചവിട്ടി തള്ളി താഴെയിടുന്നു. ശേഷം അവനെയും രക്ഷിച്ച് എല്ലാത്തിൽ നിന്നും അവർ ഓടുകയും ഒടുവിൽ ഇടുങ്ങിയ ഒരിടത്ത് എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ വഴി തീർന്നു പോകുന്നു. സോംബികളെല്ലാം ആ ഇടവഴിയിലൂടെ കയറി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വാതിൽ തുറക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി അവർ എങ്ങനെയെങ്കിലും അത് ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ പെട്ടെന്നൊന്നും പൊളിയുന്നില്ല. ഞാൻ അവരെ തടഞ്ഞു നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് തോക്കുള്ളവൻ സോംബികളുടെ നേർക്ക് ചടപട്ടെ വെടിവെക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതിലൊന്നും ഒരു രക്ഷയുമില്ല. സോംബികൾ അടുത്തെത്തിയിരിക്കുകയാണ്. ഒടുവിൽ ഒരുവിധം അവർ ആ വാതിൽ ചവിട്ടി തുറക്കുകയും എല്ലാവരും പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവർ അവസാനം നിന്നവന്റെ മുകളിലേക്ക് സോംബികൾ ചാടി വീഴുകയും അവനെ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ കൂട്ടുകാർ അവനെ വിട്ടുകൊടുക്കാതെ ആ സോംബികളിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോംബികൾ അവന്റെ വയറൊക്കെ അള്ളിപ്പറിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുവിധം അവനെ പുറത്തേക്ക് വലിച്ചിട്ട ശേഷം കൂട്ടുകാർ അവനെയും എടുത്തുകൊണ്ട് ഓടുകയും മിൻഹായോട് ഓടിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നതിന്റെ പിറകെ തോമസ് വാതിലിന്റെ പിടുത്തം വിട്ട് ജീവനും കൊണ്ട് ആഞ്ഞ് ഓടുകയും ചെയ്യുന്നു. സോംബികൾ അവരുടെ പിന്നാലെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന തോമസിനെയാണ്. അവരെല്ലാവരും സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ തോമസ് എഴുന്നേറ്റ് അവിടെ എങ്ങും സോംബികളില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ഇനി നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് അവർ അവിടെ നിന്ന് മുകളിലേക്ക് കയറി മുന്നോട്ട് നോക്കുന്നു. അപ്പോഴാണ് അവർ ആ കാര്യം കാണുന്നത്. അവർ നിൽക്കുന്നത് ഒരു സിറ്റിയിലാണ്. അവിടെ മുഴുവൻ തകർന്നടിഞ്ഞ് താറുമാറായി കിടക്കുന്നു. അങ്ങനെ അതുവഴി അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവാതെ അവർ മുന്നോട്ട് നടക്കുന്നതിനിടെ തോമസ് എന്തോ ഒരു ശബ്ദം കേൾക്കുകയും എല്ലാവരും നിൽക്കാൻ പറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് അതൊരു എയർക്രാഫ്റ്റിന്റെ ശബ്ദമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും എല്ലാവരും അവിടെ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുന്നു. മുകളിലൂടെ അവരെയും തിരഞ്ഞ് വിക്കറ്റിന്റെ എയർക്രാഫ്റ്റുകൾ പറന്നു നടക്കുകയാണ്. അവർ ഇപ്പോഴും തങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് തോമസിനും കൂട്ടർക്കും മനസ്സിലാവുന്നു. അങ്ങനെ പിന്നെയും അവർ മുന്നോട്ട് നീങ്ങി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സോംബികൾ ആക്രമിച്ചവന് തീരെ വയ്യാതായിരിക്കുന്നു. അങ്ങനെ പോയി പോയി അവരെല്ലാവരും അവിടെയുള്ള ഒരു മണൽക്കൂനയുടെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുകയും അവർ പറഞ്ഞ റൈറ്റ് ആം ഉള്ള മലകൾ അതായിരിക്കുമെന്നും നമുക്ക് ആ മലയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്നും അവർ പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സോംബികൾ ആക്രമിച്ചവൻ തളർന്നു മറിഞ്ഞു വീഴുന്നു. ഇനി എന്തായാലും അവന് സ്വന്തമായി നടന്നു പോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും അവനെ ഒരു കിടക്കയിൽ കിടത്തി അവർ വലിച്ചുകൊണ്ട് കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ മണൽക്കാറ്റും മറ്റുമൊക്കെ താണ്ടി അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റ് എടുക്കാനായി ഒരു സ്ഥലത്ത് അവരെല്ലാവരും ഇരിക്കുകയും ഇതിനിടെ ദൂരേക്ക് മാറി നിന്ന് നോക്കുന്ന തോമസിന്റെ അടുത്തേക്ക് ട്രിസ ചെല്ലുകയും ചെയ്യും. നമ്മൾ എത്രയൊക്കെ സഞ്ചരിച്ചിട്ടും അവിടെ എത്തുന്നില്ലല്ലോ എന്ന് ട്രിസ ചോദിക്കുമ്പോൾ അവിടെ എത്തുകയല്ലാതെ നമുക്ക് മറ്റൊരു വഴിയുമില്ലെന്ന് അവൻ പറയുന്നു. ആ ബിൽഡിംഗിൽ വെച്ച് നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് തോമസ് ചോദിക്കുമ്പോൾ അവർ അവിടെ വെച്ച് എന്നെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്ത് കാണിക്കുന്നു. തോമസ് നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ പ്രത്യേക തരം അടയാളം ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അതിനെപ്പറ്റി ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. അങ്ങനെ തോമസും ട്രസയും ഓടിച്ചെന്ന് അവിടേക്ക് നോക്കുമ്പോൾ സോംബി ആക്രമണം ഉണ്ടായവൻ ആകെ വയലന്റായി രക്തമൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഉടൻ അവൻ തന്റെ ഡ്രസ്സ് പൊക്കി കാണിക്കുകയും ഇതോടെ അവൻ സോംബി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. എനിക്ക് അവിടെ എത്താൻ കഴിയില്ലെന്നും ദയവ് ചെയ്ത് എന്നെ കൊന്നുകളയാനുമൊക്കെ അവൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് അതിന് കഴിയാതെ നിൽക്കുമ്പോൾ എന്നെ ഒരു സോംബി അവൻ അനുവദിക്കരുതെന്നും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ കൊന്നുകളയാനും അവൻ പറയുന്നു. ഇതോടെ ന്യൂ തോക്കെടുത്ത് നേരെ അവന്റെ തന്നെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. ഇനി നിങ്ങളെല്ലാം ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ അവൻ പറയുകയും ഇതോടെ മറ്റൊന്നും ചെയ്യാനില്ലാതെ വളരെ വിഷമത്തോടെ അവർ ഓരോരുത്തരായി അവിടെ നിന്ന് പോവുകയും ചെയ്യും. തോമസ് അപ്പോഴും പോകാതെ നിൽക്കുമ്പോൾ ഇതാണ് ഇതിന്റെ ശരിയെന്ന് അവൻ പറയുകയും എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് തോമസും അവരോടൊപ്പം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് നടന്ന് ദൂരേക്ക് പോകുമ്പോഴേക്കും ഒരു വെടിയൊച്ച കേൾക്കുകയും ഇതോടെ അവൻ മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെയും അവർ അന്നത്തെ ദിവസം മുഴുവൻ താണ്ടി മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്നിരിക്കുന്നു. അന്ന് രാത്രി അവർ ഒരിടത്ത് കിടന്നുറങ്ങുകയാണ്. ഇതിനിടെ തണുപ്പടിച്ച് വല്ലാത്ത അസ്വസ്ഥതയോടെ തോമസ് ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ പോകുന്ന മലയുടെ അടുത്തായി കുറച്ച് വെട്ടം കാണുന്നു. അവൻ ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും അവിടെ ലൈറ്റുകൾ കാണുന്നുണ്ടെന്നും അവരായിരിക്കും റൈറ്റാമെന്നും അവൻ വിളിച്ചു പറയുന്നു. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ പിറകിൽ മഴയും ഇടിമിന്നലുമൊക്കെ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്ന സ്ഥലമായതിനാൽ മിന്നലുകൾ നേരെ ഭൂമിയിലേക്കാണ് പതിക്കുന്നത്. ഇതോടെ എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ ലൈറ്റുകളുള്ള സ്ഥലം ലക്ഷ്യമാക്കി ഓടുന്നു. ഇടിയും മിന്നലുമെല്ലാം അവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയും മിന്നലെല്ലാം അവരുടെ അടുത്തെത്തുകയും ചെയ്യുന്നു. ഒരുവിധം ആ ബിൽഡിങ്ങുകളുടെ അടുത്തെത്തുമ്പോഴേക്കും തങ്ങളുടെ തൊട്ടടുത്ത് ഒരു മിന്നലേറ്റ് അവർ മറിഞ്ഞു വീഴുന്നു. ആകെ കിളി പോകുന്ന തോമസ് ഒരുവിധം എഴുന്നേറ്റ് നോക്കുമ്പോൾ മിൻഹ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇതോടെ മറ്റു കൂട്ടുകാരെല്ലാം അവിടേക്ക് വന്ന് ഒരുവിധം മിൻഹായെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ശേഷം അവനെയും കൊണ്ട് ഉള്ളിലേക്ക് ഓടുകയും ചെയ്യുന്നു. അങ്ങനെ ഓടി ഓടി അവരെല്ലാവരും വാതിലിനുള്ളിൽ കടക്കുന്നതോടെ അവർ ആ വാതിലങ്ങ് അടയ്ക്കുന്നു. പിന്നീട് അവർ എങ്ങനെയെങ്കിലും മിൻഹായെ വിളിച്ചു നോക്കുകയാണ്. അവന് ആദ്യമൊന്നും അനക്കമില്ലെങ്കിലും അല്പസമയത്തിനുള്ളിൽ അവന് ബോധം വരികയും അവർക്ക് വളരെയേറെ ആശ്വാസമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും എഴുന്നേറ്റ് ഇത് ഏതാണ് സ്ഥലമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നൊരു സോംബി അവരെ ആക്രമിക്കാൻ വരികയും അവർ പേടിച്ചു നോക്കുമ്പോൾ അതിനെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണുകയും ചെയ്യും. അവിടെ പിന്നെയും ഒരുപാട് സോംബികളെ കെട്ടിയിട്ടിരിക്കുന്നതായി അവർ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ ലൈറ്റ് ഓൺ ആവുകയും ഒരു പെൺകുട്ടി ആ സോംബികളുടെ എല്ലാം ഇടയിലൂടെ അവരുടെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്യും. അവൾ അടുത്തേക്ക് വന്നുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നതെന്നും എന്നോടൊപ്പം വരാനും പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവളുടെ പിറകെ ചെല്ലുകയാണ്. മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെയൊക്കെ ധാരാളം ആളുകളുള്ള ഒരു സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെ ഞാൻ ജോർജിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾ പറയുമ്പോൾ അതാരാണെന്ന് തോമസ് ചോദിക്കുന്നു. അത് ഇവിടുത്തെ മെയിൻ ആളാണെന്നും നിങ്ങളെ പിടിച്ചു വെച്ച വിക്കറ്റിന്റെ കയ്യിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് ജോർജ് കരുതുന്നുണ്ടെന്നും അവർ പറയുന്നു. അങ്ങനെ പോയി പോയി അവർ ഒരാളുടെ റൂമിലേക്ക് എത്തുന്നു. ഇതോടെ അവിടെ ഇരുന്ന ജോർജ് എന്ന വ്യക്തി തിരിഞ്ഞ് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ മലകൾക്കടുത്തുള്ള റൈറ്റ് ആമിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്ന് അവൻ പറയുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന് അവൻ പറയുകയും ഉടൻ അവരെല്ലാവരും കൂടി തോമസിനെയും കൂട്ടരെയും പിടിച്ചുകെട്ടി അവന്റെ കഴുത്ത് സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യുന്നു. അതോടെ അവന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവർക്ക് അറിയാൻ കഴിയുകയും നീ വിക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാണെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായെന്നും അതിനർത്ഥം നീ വളരെ വിലപിടിപ്പുള്ളവനാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ തോമസിനെയും കൂട്ടരെയും അവർ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. റൈറ്റ് ആം ആണെന്നും പറഞ്ഞ് ഇവരുടെ ഇടയിൽ കയറി വന്നത് വെറും മണ്ടത്തരമായി പോയെന്നും ഇവർ വില്ലന്മാരാണെന്നും ഒക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ജോർജ് എന്ന വ്യക്തി അവരുടെ അടുത്തേക്ക് നടന്നു വരികയും നിങ്ങൾ പറഞ്ഞ റൈറ്റ് ആം എന്ന വ്യക്തികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് അയാൾ ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നും ഒരുപക്ഷെ അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് കരുതിയാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നതെന്നും തോമസ് പറയുന്നു. ഇതോടെ അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി കളയുന്നു. ഇതോടെ അവർ പരസ്പരം സംസാരിക്കുകയാണ്. നമ്മൾ പരസ്പരം ആഞ്ഞു പിടിച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും ട്രിസയെ ആ ലിവറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം ചുറ്റാൻ തുടങ്ങുകയും ട്രിസയെ ലിവറിന്റെ അടുത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ നേരെ ചെന്ന് ലിവറിന്റെ അടുത്തെത്തുകയും അത് പിടിച്ചു വലിച്ച് എല്ലാവരും താഴെ ഇറങ്ങിയ ശേഷം ട്രിസ കാലിന്റെ ഒക്കെ കെട്ടഴിക്കുകയും ചെയ്യുന്നു. ഈ സമയം ജോർജും അവിടുത്തെ പെൺകുട്ടിയും തമ്മിൽ തോമസിനെയും കൂട്ടരെയും പറ്റി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു പ്രകാശം അടിക്കുകയും അവർ നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ അവരുടെ ബിൽഡിങ്ങിനെ വളഞ്ഞിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ജെയ്സൺ തോമസിനെയും കൂട്ടരെയും തപ്പി അവിടെ വന്നതാണ്. ഇതോടെ അവിടെ മുഴുവൻ ആകെ അലർട്ടാവുന്നു. ജെയ്സന്റെ കൂട്ടത്തിലുള്ള പട്ടാളക്കാർ തോക്കുമായി അവിടേക്ക് കയറി വന്ന് അറ്റാക്ക് നടത്തുകയാണ്. അപ്പോഴേക്കും തോമസും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരുത്തൻ അവരെ പിടികൂടി നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ പെൺകുട്ടി അയാളെ പുറകിൽ നിന്ന് വെടിവെച്ചിരുന്നു. ശേഷം എന്റെ കൂടെ വരാൻ അവൾ പറയുകയും മറ്റൊരു വഴിയുമില്ലാതെ അവർ അവളോടൊപ്പം ചെല്ലുകയും ചെയ്യും. ജെയ്സൺ അവിടെ വളഞ്ഞതിനാൽ ജോർജും അവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. അയാൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഒരു പാട്ട് പ്ലേ ചെയ്യുകയും ഇതോടെ ആ ബിൽഡിംഗിൽ മുഴുവൻ പാട്ട് കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശേഷം പുറത്തുള്ള ഒരു വാതിൽ തുറന്ന് എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് ജെയ്സൺ വള്ളി വഴി തൂങ്ങിപ്പോവുകയും മറ്റൊരു വഴിയുമില്ലാതെ തോമസും കൂട്ടരും അതിനോടൊപ്പം തൂങ്ങിപ്പോവുകയും ചെയ്യും. എല്ലാവരും തൂങ്ങിപ്പോകുന്നത് ജെയ്സൺ കാണുകയും പട്ടാളക്കാരോട് പെട്ടെന്ന് അവിടേക്ക് ചെല്ലാൻ പറയുകയും ചെയ്യുന്നു. പട്ടാളക്കാർ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്ന പെൺകുട്ടി പിന്തിരിഞ്ഞോടുകയും ഞാനും അവളോടൊപ്പം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രിസയെ പറഞ്ഞു വിട്ട് തോമസ് അവളുടെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ പട്ടാളക്കാർ വളഞ്ഞിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നെല്ലാം വെടികൊള്ളാതെ അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഓടുകയും പട്ടാളക്കാർ അവരുടെ പിറകെ എത്തുകയും ചെയ്യുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ലെന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്നും പാട്ട് തീരാറായെന്നും പറയുന്നു. ഇതോടെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി അവൻ ഓടുന്നു. അപ്പോഴേക്കും പാട്ട് അവസാനിക്കുകയും ആ ബിൽഡിംഗ് മുഴുവൻ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യും. എല്ലാം തകർന്നു വരുന്നത് കണ്ട് തോമസും അവളും ഓടി ഒരു ലിഫ്റ്റിലൂടെ എടുത്ത് താഴേക്ക് ചാടുകയും മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇടിഞ്ഞു വരുന്നത് കണ്ട് അവർ അവിടെ നിന്ന് ചാടി കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. പിന്നീട് അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാം ശാന്തമായി കിടക്കുകയാണ്. നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് തോമസ് ചോദിക്കുമ്പോൾ ഇതെല്ലാം ജോർജ് പറഞ്ഞിട്ടാണെന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങളാണെന്ന് അവൻ കരുതുന്നുവെന്നും അവൾ പറയുന്നു. ഇതൊക്കെ കേട്ട് തോമസിനൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും എഴുന്നേൽക്കുകയും അവിടെ നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവർ തറയിൽ ഒരു വാതിൽ കണ്ടെത്തുകയും അവർ രണ്ടുപേരും കൂടി അത് വലിച്ചു തുറക്കുകയും ചെയ്ത ശേഷം അതുവഴി ഉള്ളിലേക്ക് ചാടുന്നു. ഇവിടെ നിന്ന് പുറത്തു കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുട്ട് നിറഞ്ഞ ആ വഴിയിലൂടെ നടക്കുകയാണ്. പുറത്തേക്കുള്ള വഴി എങ്ങോട്ടാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ജോർജ് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളെ പറ്റി എനിക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ലെന്നും ഞാൻ ഇവിടെ എത്തിയപ്പോൾ മുതൽ അയാൾ ഇവിടെ ഉണ്ടെന്ന് അവൾ പറയുകയും ചെയ്യും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ തുരങ്കം രണ്ട് വഴിയായി തിരിയുന്നതായി അവർ കാണുന്നു. രണ്ടുപേരും അവിടെ നിന്ന് ചുറ്റിത്തിരിയുകയും തോമസ് ഒരു വഴിയിലൂടെ മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നോട്ട് നോക്കുമ്പോൾ ദൂരെ പ്രകാശം കാണുകയും പുറത്തേക്കുള്ള വഴി ഇതാണെന്ന് അവൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോൾ അവിടെയെങ്ങും വൃന്ദയെ കാണാൻ കഴിയുന്നില്ല. അവൻ അവളെ വിളിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടെ ഇത് വന്നെന്ന് നോക്കാൻ അവൾ അപ്പുറത്ത് നിന്ന് പറയുകയും അവൻ ചെന്ന് നോക്കുമ്പോൾ ഭിത്തിയിലെല്ലാം വല്ലാത്ത തരത്തിലുള്ള വേരി കിളിച്ച് നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ആകെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഇതിനിടെ പെട്ടെന്ന് തൊട്ടടുത്ത ഹോളിലൂടെ ഒരു ശബ്ദം കേൾക്കുകയും എന്താണെന്ന് നോക്കുന്നതിനിടെ ഒരു എലി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അത് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുകയും താഴേക്ക് ചാടിയ ശേഷം അവരുടെ അടുത്തേക്കൊക്കെ വരികയും ചെയ്യുന്നു. ശേഷം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് പതിയെ മുന്നോട്ട് നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു കൈ അതിനെ പിടികൂടുകയും വേരിൽ നിന്ന് ഭീകരനായ ഒരു സോംബി പുറത്തേക്ക് വന്ന് അതിന്റെ തല കടിച്ചെടുക്കുകയും ചെയ്യുന്നു. അവർ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ ശബ്ദം കേട്ട് പിന്നെയും അപ്പുറത്ത് നിന്നൊക്കെ സോംബികൾ വയലന്റ് ആയി പുറത്തേക്ക് ഇറങ്ങുന്നത് അവർ കാണും. നോക്കുമ്പോൾ അവിടെ നിന്ന് പിന്നെയും ശബ്ദം കേട്ട് സോംബികളുടെ കൂട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൂട്ടവും കൂടി അവരുടെ നേർക്ക് വരുന്നതോടെ അവർ തിരിയുമ്പോൾ തങ്ങളുടെ പിന്നിലും സോംബി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതോടെ അവർ സോംബികളുടെ ഇടയിൽ പെട്ടു നിൽക്കുകയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.